മുഅ്മിനിന്റെ ഒരു ജീവിതം ഒരു ദിവസം പറയുമ്പോൾ ആരംഭിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സുബ്ഹിക്ക് മുമ്പ് മുതൽക്കാണ്. കാരണം നമ്മിൽ ശീലമില്ലാത്ത ഒരു വിഷയം അവിടുന്ന് തുടങ്ങേണ്ടത്. മഹാന്മാര് മുഴുവനും കൽബിനെ ഹയാത്താക്കാൻ ഉദ്ദേശിക്കുന്നവർ മുഴുവനും കൽബിനെ ഹയാത്താക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടവർ മുഴുവനും മരവിച്ച് കിടക്കുന്ന മനസ്സിനെ തട്ടി ഉണർത്തിയിട്ട് കരിമ്പുകയായി കരിബോർഡായി കാർബോർഡായി ബ്ലാക്ക് ബോർഡായി മാറിയ ഹൃദയത്തെ സുന്ദരമാക്കാൻ ഉദ്ദേശിക്കുന്നവർ മുഴുവനും ഉണർന്നെണീറ്റൊരു സമയം ഉണ്ട്. ആ സമയം തൊട്ട് തുടങ്ങാം. പ്രാർത്ഥനയിൽ ഇരുന്നവർ പ്രാർത്ഥിച്ച് 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 സന്തോഷം കണ്ടവർ ആ നേരമാകുമ്പോഴേക്ക് എത്ര കണ്ണീർ കണങ്ങൾ ഒഴുക്കിയാലും മതി വരാത്തവർ അതിലേറ്റവും കൂടുതൽ ആ സമയത്ത് ആസ്വദിപ്പിച്ച നേതാവ് നമ്മുടെ നേതാവ് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വുജൂദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ നേരം മുഴുവനും തങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ലലംതു സുന്നത മൻ അഹ്യ അല്ലാമ ഇലാ അനിസ്തകത് ഖദമാ രാത്രി സമയമാകുമ്പോൾ അവിടുത്തേക്ക് സന്തോഷമാണ്. ശരീരത്തിന് പാകപ്പെടുത്തിയ ഒരു ഉറക്കം കൊടുത്ത് പിന്നെ ആ ശരീരത്തെ തട്ടി ഉണർത്തുന്നത് കൽബിന്റെ സജീവതയ്ക്ക് വേണ്ടി നമുക്കൊരു മാതൃക കാണ. അവിടുത്തെ കൽബിന് അങ്ങനെ ഒരു ഗഫലത്തില്ല, അവിടുത്തെ മനസ്സിന് അങ്ങനെ ഒരു തമസിന്റെ ചെറിയൊരു കണിക പോലും ഇല്ലല്ലോ. അത് ജ്യോതിസ് കൊണ്ട് നിറഞ്ഞതാണ്, നൂറുകൊണ്ട് നിറഞ്ഞതാണ്. ഉണരേണ്ടവർ മുഴുവനും ഉണരുന്നൊരു സമയമുണ്ട്. അത്തായത്തിന്റെ തൊട്ടു മുമ്പായി കോഴി കൂകുന്ന സമയമില്ലേ, ആ സമയം കൊണ്ട് തുടങ്ങട്ടെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ച് ഉപദേശിച്ച വലിയൊരു ഉപദേശം കാണാം. ലാത്തകുൻ അജസ മിനദ്ദീക്, മോനെ കോടിയേക്കാളും നീ ദുർബലനാകരുത്, കോടിയേക്കാളും നീ മോശക്കാരനാകരുത്. കോടിക്ക് ഞാൻ മെത്ത വിരിച്ചു കൊടുത്തിട്ടില്ല, കോടിക്ക് ഞാൻ കട്ടിലൊരുക്കിയിട്ടില്ല, കോടിക്ക് ഞാൻ പുതപ്പ് കൊടുത്തിട്ടില്ല, കോടിക്ക് ഞാൻ തലയിണ വെച്ച് കൊടുത്തിട്ടില്ല. എവിടെയാണോ അതിന് രാപ്പാർക്കാൻ ഒരിടം കിട്ടുന്നത്, ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ അതിനെ കടിച്ചു പിരിച്ചു കൊണ്ടുപോകുന്നത് ഒരു പ്രശ്നമാക്കാതെ എവിടെയാണോ വീട്ടുകാർ വസിക്കാൻ ഇടം കൊടുക്കുന്നത് ഒരു പക്ഷേ ഒരു മരത്തിന്റെ കൂടാകും, അല്ലെങ്കിലോ വേറെ ഏതെങ്കിലും ചുരുങ്ങിയ രൂപത്തിൽ ഒരു മറ കെട്ടിയതാകും, ചിലപ്പോൾ അടിയിൽ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചതാകും, അതിന്മുകളിലാണെങ്കിലോ ധാരാളം കാട്ടങ്ങൾ ഉണ്ടാകും. അതൊക്കെ തള്ളി നീക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെയും അവിടെ ഒരു ഇടം കൊടുക്കും. ആ ഒരു കോടിയേക്കാളും നീ ദുർബലനാകരുത്. ഫഇന്നഹു യുസബ്ബിതു ബിൽ അസ്ഹാർ, ആ കോഴി എപ്പോഴാ ഒച്ച വെക്കുന്നത്? ആ കോഴി അത്താഴത്തിന്റെ സമയത്ത് ഒച്ച വെക്കുന്നത് അതിന്റെ തസ്ബീഹാണ്. ആകാശലോകത്തുള്ള കോഴി തസ്ബീഹ് ചൊല്ലുന്നത് കേട്ട്, ആകാശലോകത്തുള്ള തസ്ബീഹ് കേട്ട് ഭൂമിയിൽ ആദ്യം മനുഷ്യന്മാര് ഉണരുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽപ്പെട്ട കോഴി തസ്ബീഹ് ചൊല്ലുന്നു, അതേ നമ്മെ ഉണർത്തുന്നു. ആ കോഴിയേക്കാളും മോനെ നീ ദുർബലനാകരുത്. അവിടം തൊട്ട് തുടങ്ങി